السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفاضلين وصحبه الفائزين بفضل الله. സ്നേഹ വസന്തം, തിരു റബീഉ ഒരിക്കൽ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. മുത്തനബിയുടെ ഷമായിലുമായി ബന്ധപ്പെട്ട് ഒരല്പം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് സംവദിച്ചു പോകാം. ഷമായിൽ എന്നത് ഷിമാൽ എന്ന അറബി വാചകത്തിൻ്റെ ബഹുവചനമാണ്. അതിനർത്ഥമാക്കുന്നത് ഒരാളുടെ സ്വഭാവം, പ്രകൃതം. മുത്തനബിയുടെ സ്വഭാവവും പ്രകൃതി ദത്തവുമായ കാര്യങ്ങളാണ് അവിടുത്തെ ഷമായിലിൽ പ്രതിപാദിക്കപ്പെടുന്നത്. മഹബത്തും ഇത്തിബാഉം നേടിത്തരുന്ന ഒരു വിശേഷത്തെയും സ്വഹാബത്ത് നിബിത്തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാതെ പോയിട്ടില്ല. മഹബത്തു നബി എന്നത് ഒരു ഇബാദത്താണ്. നബിയെ പിന്തുടരാൻ ഇത്തിബാഉ ആ മഹബത്തിന്മേൽ അറിയിക്കുന്ന ഒരടയാളവുമാണ്. ഒരു മഹാകവി പാടിയത് എത്ര അനർത്ഥമാണ്. തഅസ്സുൽ ഹബീബ وان تتزع محبه ان المحب لمن يحب مطيع എന്റെ സ്നേഹിതനെ സ്നേഹിക്കുന്നു എന്ന് നീ വാദിക്കുമ്പോൾ തന്നെ ആ സ്നേഹിതന് നീ എതിരായി മാറുന്നു. തീർച്ചയായും ഒരു സ്നേഹി താൻ ആരെ സ്നേഹിക്കുന്നുവോ അദ്ദേഹത്തിനെ പിന്തുടരുന്നവനും അദ്ദേഹത്തിനെ അനുസരിക്കുന്നവനുമാണ്. ഈ രീതിയിൽ നമുക്ക് ഇത്തിബാഉ കൂടി ഉണ്ടാകുമ്പോഴാണ് മഹബ്ബത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതതബ്ബഉ ദുബ്ബാഅ ഫിൽ ഖസ്അ ഫമാ സിൽതു ഉഹിബ്ബു ദുബ്ബാഅ മിൻ യൗമൈദിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണത്തളികയിൽ ചരങ്ങയെ തേടുന്നത്, അന്വേഷിക്കുന്നത് ഞാൻ കാണാനിടയായി. അന്നു മുതൽക്ക് ചരങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ മരണം വരെയും വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉപയോഗിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ വീട്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മസ്ജിദുൽ നബവിയിലേക്ക് കൊടുത്തുവിട്ട ഭക്ഷണത്തളികയിൽ വെള്ളുള്ളി കൂട്ടി പാചകം ചെയ്ത ഭക്ഷണമായതുകൊണ്ട് തിരിച്ചു മടക്കി വിട്ടപ്പോൾ അന്വേഷിച്ചു പോയ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ മലക്ക് ജിബ്രീലുമായിട്ട് വഹീന്റെ രംഗത്ത് ആ സന്ദർഭത്തിൽ സംവദിക്കുന്നവനാണ്, അതുകൊണ്ട് തന്നെ മലക്കിന് ബുദ്ധിമുട്ടാകുന്ന അത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് എൻ്റെ രീതി. കാരണം മുത്തലിബി പഠിപ്പിച്ചു, തതഅദ്ദൽ മലായികത്തു ബിമാ യതഅദ്ദബിനു ആദം. മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം മലക്കുകളും പ്രയാസപ്പെടും. അതുകൊണ്ട് തന്നെ അബൂ അയ്യൂബ് അൻസാരി തങ്ങൾ നബിത്തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഭക്ഷണ പദാർത്ഥം അവരുടെ ജീവിതത്തിൽ നിന്ന് മരണം വരെ മാറ്റി നിർത്തി. നോക്കൂ, ഇവരുടെ സാധാരണ സ്വഹാബത്തിൻ്റെ സാധാരണ വിഷയങ്ങളിൽ ആദാത്തിൽ ഇത്ര ജാഗ്രതയാണ് നബിയെ ഫോളോ ചെയ്യുന്നതിൽ അവർ പുലർത്തിയതെങ്കിൽ ശറഇന്റെയും ഇബാദത്തിൻ്റെയും വിഷയത്തിൽ എന്തുമാത്രം കണിശതയാണ് അവർ പുലർത്തിയിട്ടുള്ളത്. മുത്തനബിയുടെ ഷമായിൽ നാം പഠിക്കുമ്പോൾ നാല് നേട്ടങ്ങളാണ് അതുമൂലം നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ഹൃദയ സുദൃഢത. ദൈവത്തിൻ്റെ രംഗത്ത് സ്ഥൈര്യത്തോടെ നിലകൊള്ളേണ്ട രംഗങ്ങളെല്ലാം അത് നമുക്ക് ലഭിക്കുന്നു. രണ്ട്, ഈമാനിൻ്റെ വർധനവ് ലഭിക്കുന്നു. മൂന്ന്, മഹബത്തിൻ്റെ ശാക്തീകരണം കിട്ടുന്നു. നാല്, നന്മകളൂന്നിയ ചിന്തകളെ സമൂഹത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. സൂറത്തു ഹൂദിൽ 120-ാമത്തെ വചനം അള്ളാഹു തആല പറഞ്ഞത് എത്ര പ്രസക്തമാണ്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. നബിയെ, പൂർവകാല അംബിയ മുർസലീങ്ങളുടെ കഥകൾ നാം അങ്ങയ്ക്ക് പറഞ്ഞു തരുന്നത് അതുമൂലം അങ്ങയുടെ ഹൃദയം നമുക്ക് ബലപ്പെടുത്താൻ കഴിയാൻ വേണ്ടിയാണ്. അങ്ങയെ ദൈവത്തിൻ്റെ രംഗത്ത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തസബ്ബുത്ത് നമുക്ക് ഹബീബിൻ്റെ ഷമായിൽ പഠിക്കലിലൂടെ നേടാൻ കഴിയുന്നു. ത്യാഗപൂർണമായ ദൈവത്തിൻ്റെ രംഗങ്ങളിൽ പതറിപ്പോകാതെ ഹൃദയ സുദൃഢത കിട്ടുകയാണ്. അള്ളാഹു ആ ഹബീബിനോട് എല്ലാ രംഗത്തും കഴിവിൻ്റെ പരമാവധി ഇത്തിബാഉ കൂടി മഹബ്ബത്ത് പുലർത്താൻ തൗഫീക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.